എല്ലാവർക്കും നമസ്കാരം. റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് നമ്മുടെ രാജ്യം ആദരിക്കുന്ന പത്മ പുരസ്കാര ജേതാക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രണാമം. എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഏറെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹത്തെക്കുറിച്ച് നിരവധി തവണ സെൻറ്റർ ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സിൻ്റെ ചാനലിലൂടെ ഞാൻ അവതരിപ്പിക്കുമ്പോഴെല്ലാം നിങ്ങളോടൊപ്പം പങ്കുവച്ചിട്ടുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങളെ ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർത്തെടുക്കുകയാണ്. നിരവധി കച്ചേരികൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കിട്ട വേദികൾ, ഗിന്നസിൻ്റെ വേദിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഊർജം പകരുന്ന പ്രോത്സാഹനം, എന്നെക്കുറിച്ച് എഴുതിയ കവിത, സ്വർലയുടെ ആദ്യത്തെ ഗിന്നസിൻ്റെ ഇവൻറ്റിൻ്റെ അവസാനമായി അദ്ദേഹം പാടുവാൻ എത്തിയപ്പോൾ എനിക്ക് ലഭിച്ച ആ ഒരു ഊർജം, അതിനുശേഷം കണ്ണൂരിലെ മാസ്കോട്ട് ബീച്ച് റിസോർട്ടിൽ നടത്തിയ ഗിന്നസിൻ്റെ 101 മണിക്കൂർ കലാപ്രകടനത്തിൻ്റെ അവസാനം അദ്ദേഹം തന്ന ശംഖിൻ്റെ ആകൃതിയിലുള്ള ഒരു ലോക്കറ്റ്, സുലളിതം തുടങ്ങിയ ശേഷം 101 എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹ സംഭാഷണവും അദ്ദേഹത്തിൻ്റെ ഈണവും ചേർന്ന് നമുക്ക് ലഭിച്ച അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ പുത്രൻ ദീപാങ്കുരൻ പാടി നമ്മളുടെ മുമ്പിൽ എത്തിച്ച ആ ഒരു ഈണം, സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ മാത്രം കലയെ സമീപിച്ചിട്ടുള്ള ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ പത്മശ്രീ കൈതപ്രം എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ആ ഒരു അനുഭവങ്ങളിലൂടെയുള്ള ഒരു യാത്ര ഇതാ. ഗിന്നസ് നേടിയ കലാകാരൻ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ കുഴമന്നം രാമകൃഷ്ണൻ്റെ സുലളിതം എന്ന തുടർ പരിപാടികളുടെ ഭാഗങ്ങൾക്ക് എൻ്റെ ഹൃദയപൂർണമായ ആശംസകൾ. 101 എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് കണ്ണൂരിലെ മാസ്കോട്ട് ബീച്ച് റിസോർട്ടിൽ ചെയ്ത ആ ഒരു ഗിന്നസ് റെക്കോർഡായിരുന്നു. ഹാൻഡ് റം മാരത്തോൺ എന്ന വിഭാഗത്തിൽ ഒട്ടും തയ്യാറെടുപ്പൊന്നുമില്ലാതെ തുടങ്ങിയ ഈ ഒരു യജ്ഞം ഒരുപാട് വിശിഷ്ട വ്യക്തികൾ അന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അവസാനം ഈ ചടങ്ങിനെ ധന്യമാക്കാൻ എത്തിയ വ്യക്തി ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ആയിരുന്നു. ഞങ്ങൾ സ്നേഹപൂർവ്വം ദാമോദരേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം എൻ്റെ കലാജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വളരെ ചുരുക്കം വ്യക്തികളിൽ ഒരാളാണ്. ഒരു കലാകാരനെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കണമോ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം സന്നദ്ധനുമായിരുന്നു. അങ്ങനെ വേദിയിൽ വെച്ച് തന്നെ ഗാനങ്ങൾ എഴുതി ഉടനെ പാടുന്ന ആ ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ ഒരു സുലളിതത്തിൻ്റെ ഭാഗമായി നമുക്ക് വേണ്ടി നല്ലൊരു ഈണം നമുക്ക് ചെയ്തു തന്നിരിക്കുകയാണ്. ഈ ഈണത്തിനെ അദ്ദേഹത്തിൻ്റെ ആവശ്യാനുസരണം ഞാനും പങ്കെടുത്ത് ഇത് പാടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനായ ദീപാങ്കുരനാണ്. ദീപാങ്കുരനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ സിനിമാ പിന്നണി ഗായകനായ ഒരു കൊച്ചു ഗായകനായിരുന്നു ദീപു. ദീപു പാടിയ നാവാമുകുന്ദകരെ ഇന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു ഞാൻ. അതുപോലെ ലാളിത്യമുള്ള ശബ്ദത്തിൻ്റെ ഉടമയായ ദീപു ഈ ഒരു ഗാനത്തിനെ അതിമനോഹരമായി പാടിയിരിക്കുന്നു. അങ്ങനെ ദാമോദരേട്ടൻ്റെ ഒരു അനുഗ്രഹം തേടിക്കൊണ്ട് ദീപുവിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ദാ ഈ ഒരു ഗാനം 101 എപ്പിസോഡായി എൻ്റെ കണ്ണൂരിൽ വെച്ച് നടത്തിയ ഗിന്നസ് റെക്കോർഡിൻ്റെ ഓർമ്മ പുതുക്കാൻ എന്നോണം ഇതാ നിങ്ങൾക്ക് വേണ്ടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മ്യൂസിക് ഡയറക്ടർ ദീപാങ്കുരൻ. കൈതപ്രത്തൻ്റെ മകൻ എന്ന് പറയുന്നതാവും നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടി എളുപ്പം. രാമകൃഷ്ണൻ എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ വിളിക്കുന്ന ലോകപ്രശസ്തനായ മൃദംഗ വിദ്വാൻ ശ്രീ കുഴമന്നം രാമകൃഷ്ണൻ. രാമകൃഷ്ണനെ മനസ്സിലാലോചിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു ചിത്രം എന്ന് പറയുന്നത് ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ വേദിയിൽ ഒരു ധ്യാനത്തിലിരിക്കും പോലെ ഒരാൾ മൃദംഗത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവാറ്. ആ സംഗീതോത്സവത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും അവിടെ രാമകൃഷ്ണൻ ഉണ്ടാവാറുണ്ട്. രാമകൃഷ്ണൻ എഴുതിയിട്ട് അച്ഛൻ അതിന് സംഗീതം ചെയ്ത് ഞാൻ പാടിയിട്ടുള്ളൊരു ഒരു പാട്ട് എനിക്ക് പാടാനുള്ളൊരു ഭാഗ്യമുണ്ട്. അദ്ദേഹം ഇത്രയും നന്നായിട്ട്
എഴുതുമെന്നൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ചവിട്ടുപടിയും വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന ആ വേദിയിൽ, അതായത് അദ്ദേഹം അത് തീരുന്ന ആ പ്രോഗ്രാം തീരുന്നത് ഞാനും അച്ഛനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു കീർത്തനത്തിലായിരുന്നു. അതൊക്കെ ഒരു എന്താ പറയുക, എനിക്കൊക്കെ അത് വലിയൊരു ഒരു ഓർമ്മയാണ്, ഒരു ഒരു വലിയൊരു ഊർജ സ്രോതസ്സാണ്. എന്തായാലും രാമകൃഷ്ണേട്ടൻ്റെ ഈ ഒരു ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നന്മകളും ഞാൻ നേരുന്നു. നമസ്കാരം. ന്യാസം വിന്യാസം ലയവിന്യാസം, ന്യാസം വിന്യാസം ലയവിന്യാസം, അനാദിനാദ ബ്രഹ്മലയ വിന്യാസം, ന്യാസം വിന്യാസം ലയവിന്യാസം. യുഗങ്ങൾ തപമിരുന്നടിയൻ നേടിയ ലയമധുരം ഈ വിന്യാസം, യുഗങ്ങൾ തപമിരുന്നടിയൻ നേടിയ ലയമധുരം ഈ വിന്യാസം, നൽകും തോറുമേറും അനുഗ്രഹ നാദാന്തോളന പുണ്യം, ലയം വിലയം അഭൗമസൗന്ദര്യം, ന്യാസം വിന്യാസം ലയവിന്യാസം. അംഗം ലഘുദ്രുതമംഗുലീലാളിതം ഉണർന്നു ധ്യാനാത്മകമായി, അംഗം ലഘുദ്രുതമംഗുലീലാളിതം ഉണർന്നു ധ്യാനാത്മകമായി, ജീവൻ പ്രപഞ്ച സത്യം തേടും ജതിയായ ആത്മഹർഷം, ലയം വിലയം അപാരവാത്സല്യം, ന്യാസം വിന്യാസം ലയവിന്യാസം, ന്യാസം വിന്യാസം ലയവിന്യാസം, അനാദിനാദ ബ്രഹ്മലയ വിന്യാസം.